ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് ഇറ്റ്സ് മീ വിഗ്നേഷ് സോ മകളെ സിമ്പിൾ ആയിട്ട് പതിമൂന്ന് മാർക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ ആണല്ലോ സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ വാട്ട് ഈസ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്നാണ് ക്ലിയർ ആണല്ലോ മകളെ എക്സാമിന് മൂന്ന് മാർക്കിന് ചോദിക്കാൻ സാധ്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു മാർക്കിനു ചോദിച്ചേക്കാം സോ മക്കൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം ഫൈനാൻഷ്യൽ ലിവറേജ് എന്താണെന്ന് ഓക്കെ അല്ലേ സാറോട് അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ ഈ രീതിയിലായിരിക്കണം നിങ്ങൾ ഈ മൂന്ന് മാർക്ക് നിങ്ങൾ പ്രസന്റ് ചെയ്യേണ്ടത് ഓക്കെ ആണല്ലോ സോ എന്താണ് ഫൈനാൻഷ്യൽ ഇവറേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് ദ പോർഷൻ ഓഫ് ഡെപ്റ്റ് ഇൻ ഓവറോൾ ക്യാപിറ്റൽ ഓഫ് എ ഫേം ആണ് എത്രയാണ് ഒരു ഫേമിന്റെ ക്യാപിറ്റൽ കടം വാങ്ങുന്ന ഫണ്ട് എത്രയാണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ കടത്തിലുള്ള ഫണ്ട് എത്രയാണ് ഉപയോഗിക്കുന്നത് എന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇവറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള ഫൈൻഷ്യൽ ഇവറേജ് ഉണ്ട് അതേപോലെ തന്നെ ഹൈലി ഗിയേഡ് എന്ന് പറയാം ലോ ഗിയർഡ് എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കെ അല്ലേ സോ ആ പോയിന്റ് വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് ഓക്കെ ആണല്ലോ യെസ് ഇനി അടുത്ത ചോദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഇല്ലിസ്റ്റേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് ആണ് നമ്മളുടെ ചാപ്റ്ററിലെ ആദ്യ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് എന്താണെന്നും ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും സോ മക്കളെ മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സാർ ആൻസർ ആൻസർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ അത് വെച്ചായിരിക്കണം മക്കൾ പോയിന്റ് മാത്രം എഴുതിയ പോരാ ഒരു ബ്രീഫായിട്ട് മക്കൾ എക്സ്പ്ലനേഷൻ കൂടി കൊടുക്കണം കേട്ടോ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് നാല് മാർക്കിനൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യം ഇല്ലിസ്ട്രേറ്റ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫൈനാൻഷ്യൽ പ്ലാനിംഗ് സിമ്പിളാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചുള്ളത് മക്കളെ മൂന്നോ മൂന്ന് മാർക്കിനെ ചോദിക്കുകയുള്ളൂ കേട്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് മാർക്ക് ഓക്കെ അല്ലേ മൂന്ന് മാർക്ക് അല്ലെങ്കിൽ നാല് മാർക്കിനെ ഈ ചോദ്യം ചോദിക്കുകയുള്ളൂ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ് ഫൈനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്നാൽ നിങ്ങൾ ജസ്റ്റ് മീനിങ് എന്താന്ന് എഴുതുക ഓക്കെ അല്ലേ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ മീനിങ് ആദ്യം എഴുതുക അത് കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ഇമ്പോർട്ടൻസ് ഇതേപോലെ എഴുതേണ്ടത് ഓക്കെ ആണല്ലോ ആദ്യം നിങ്ങൾ പോയിന്റ് എഴുതുക ദെൻ ഗീവ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓക്കെ ആണല്ലോ യെസ് ഇനി അടുത്ത ചോദ്യം വാട്ട് ഡു യു മീൻ ബൈ ക്യാപിറ്റൽ സ്ട്രക്ചർ ക്ലിയർ ആണല്ലോ നമ്മളുടെ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ഭാഗമാണ് എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ സിമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കുക മിക്സർ ഓഫ് ലോങ് ടേം സോഴ്സ് ഓഫ് ഫണ്ട് അതായത് ദീർഘകാല സ്രോതസ് ഫണ്ടിന്റെ എന്താണ് കോമ്പിനേഷൻ ആണ് മിക്സർ ആണ് അതിൽ നമ്മൾ കടം വാങ്ങുന്ന ഫണ്ടും ഉണ്ടാവും അതേപോലെ തന്നെ ഓൺഡ് ഫണ്ടും ഉണ്ടാവും ഓക്കെ അല്ലേ അതിന്റെ കോമ്പിനേഷൻ ആണ് മിക്സർ ആണ് എന്തെന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ യെസ് ഇനി അടുത്ത ചോദ്യമാണ് വാട്ട് ഡു യു മീൻ ബൈ ഫിക്സഡ് ക്യാപിറ്റൽ ഫിക്സഡ് ക്യാപിറ്റൽ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതോടൊപ്പം തന്നെ ഡിസ്ക്രൈബ് ദ വേരിയസ് ഫാക്ടേഴ്സ് അഫക്ടി ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ക്ലിയർ ആണല്ലോ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതോടൊപ്പം തന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ആ ഫിക്സ്ഡ് ക്യാപിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സോ ആദ്യം മക്കളെ നിങ്ങൾ എഴുതേണ്ടത് ഫിക്സഡ് ക്യാപിറ്റലിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം സോ ആദ്യം നിങ്ങൾ ഫിക്സഡ് ക്യാപിറ്റൽ എന്താണെന്ന് എഴുതുക ബിക്കോസ് ദീർഘകാലത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണ് എന്തിൽ എന്തിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണ് മെഷീനറിയിൽ അല്ലെങ്കിൽ ലൈക്ക് അസെറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുക ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് അസറ്റിൻ്റെ മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞാൽ ഫിക്സഡ് ക്യാപിറ്റൽ അഥവാ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്

മുപ്പതിനായിരം അല്ലെങ്കിൽ തേർട്ടി തൗസൻഡ് റുപ്പീസ് എന്താക്കി തിരിച്ചു ഞാൻ ആക്കി കൊടുക്കുന്നു ഡിവിഡൻ ആക്കി കൊടുക്കുന്നു ബാക്കിയുള്ള ട്വന്റി തൗസൻഡ് റുപ്പീസ് എന്താക്കിയടാ റീട്ടേൺ ഏണിങ്സ് ആക്കി മാറ്റി വെച്ചു സോ ബിസിനസിന് റിസർവ് ആക്കി വെക്കുന്ന ഫണ്ടിനെയാണ് റീട്ടേൺ ഏർണിംഗ്സ് എന്ന് പറയാറ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ ആണല്ലോ സോ അതേപോലെ തന്നെ എത്രയാണ് ആക്കി കൊടുക്കുന്നത് ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നത് എന്ന് തീരുമാനം എടുക്കുന്നതാണ് എന്തെന്ന് പറഞ്ഞാല് ഡിവിഡൻ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സോ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഡിവിഡൻ ഡിസിഷനെ എഫക്ട് ചെയ്യുന്നത് സോ ആദ്യം ഡിവിഡൻ ഡിസിഷൻ എന്താണെന്ന് എഴുതുക പിന്നീടാണ് ഏതൊക്കെ ആണ് ഡിബൻഡ് ഡിസിഷനെ എഫക്ട് ചെയ്യുന്നത് ആൻസർ സാറോടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് സോ ഈ പോയിന്റ് ഏതെങ്കിലും നാലോ അഞ്ചോ ആണ് എഴുതേണ്ടത് നാല് മാർക്കിനും അഞ്ച് മാർക്കിനാണ് ചോദിക്കുക സോ നാല് മാർക്ക് നാല് പോയിന്റ് അല്ലെങ്കിൽ അഞ്ച് പോയിന്റ് ആണ് മക്കൾ എഴുതേണ്ടത് കേട്ടോ ഓക്കെ അല്ലേ യെസ് ഇനി അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ടിംഗ് ഫൈനാൻസിംഗ് ഡിസിഷൻ സിമ്പിൾ ആയിട്ട് പറയാം മക്കളെ ഒരു ഫേമിൻ്റെ ക്യാപിറ്റലിൽ ഒരു ലക്ഷം രൂപ ക്യാപിറ്റലാന്ന് വിചാരിക്കുക മൊത്തം ക്യാപിറ്റൽ കൺസിഡർ ചെയ്ത് ഒരു ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക സോ ആ ഒരു ലക്ഷം രൂപയിൽ എഴുപത്തി അയ്യായിരം രൂപ ഓണ്ട് ക്യാപിറ്റലും അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ഡെപ്റ്റ് ക്യാപിറ്റലും യൂസ് ചെയ്തു ഓണ്ട് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ബിസിനസിന്റെ ഓണ്ട് ഫണ്ടാണ് അല്ലെ സ്വന്തമായിട്ടുള്ള ഫണ്ടുകളാണ് ഓണ്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറയുന്ന സമയത്ത് എന്താ കടം വാങ്ങിയിട്ടുള്ള ഫണ്ടാണ് സോ നമ്മൾ എത്ര പോർഷനാണ് ഡെപ്റ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡെപ്റ്റ് ഫണ്ട് യൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എത്ര പോഷനാണ് ഓൺഡ് ഫണ്ട് യൂസ് ചെയ്യേണ്ടത് ഇക്വിറ്റി ഫണ്ട് എത്രയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതാണ് ഫൈനാൻസിങ് ഡിസിഷൻ എന്ന് പറയുന്നത് സോ ഫൈനാൻസിംഗ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് ചോദിച്ചുള്ളത് സോ നമുക്ക് നാല് മാർക്ക് അല്ലെങ്കിൽ അഞ്ച് മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റനാണ് ഓക്കെ ആണല്ലോ സോ ആദ്യം നിങ്ങൾ മീനിങ് എന്താ എഴുതുക ദൻ ഇതേപോലെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഫൈനാൻഷ്യൽ ഡിസിഷൻ അടി അടി കൊടുത്തിട്ട് ഓരോന്നും ആക്കി എഴുതുക ദൻ ഓരോന്നിലും ബ്രീഫായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതുണ്ട് ഓക്കെ ആണല്ലോ യെസ് ഇനി അടുത്ത ചോദ്യം വാട്ട് ഇസ് മെൻ ബൈ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇൻ ബ്രീഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഓഫ് എഫോ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ എന്തായിട്ട് വിളിക്കാം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ന് പറയാം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നിക്ഷേപങ്ങളാണ് അല്ലേ സോ അങ്ങനെ നിക്ഷേപം ഏതൊക്കെ രീതിയിലാണ് നിക്ഷേപം നടത്താൻ വേണ്ടി പറ്റുക ലോങ് ടൈമിലേക്ക് നടത്താൻ വേണ്ടി പറ്റും ഷോർട്ട് ടേമിലേക്ക് നടത്താൻ വേണ്ടി പറ്റും ഓക്കെ അല്ലെ ഷോർട്ട് ടൈമിലേക്ക് നടത്തുന്നതിനെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നും ലോങ് ടേമിലേക്കാണ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ഡിസിഷനെന്നും പറയാറുള്ളത് ഓക്കെ അല്ലേ സോ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷനെ ഓരോ ഫാക്ടേഴ്സ് എഫക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അല്ലേ സർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ ഇൻവെസ്റ്റ്മെന്റ് ഡെസിഷൻ സോടെ ഫാക്ടേഴ്സും എഫക്റ്റ് ചെയ്യുന്നുണ്ട് ക്യാഷ് ഫ്ലോ ഓഫ് ദി പ്രൊജക്ട് റേറ്റ് ഓഫ് റിട്ടേൺ റിസ്ക് ഇൻവോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ക്രൈറ്റീരിയ ഇൻബോൾ നോക്കാൻ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സോ ഈ രീതിയിലാണ് നീ ഈ പോയിന്റിലുൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത് ഇനി അടുത്ത ചോദ്യം വാട്ട് ആർ ദ ഫാക്ടേഴ്സ് എഫക്ടിങ്ങ് ക്യാപിറ്റൽ സ്ട്രക്ചർ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഓർ ക്യാപിറ്റൽ സ്ട്രക്ചർ ഇസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഓൺഡ് ക്യാപിറ്റൽ ആൻഡ് ബോറോഡ് ക്യാപിറ്റൽ ശരിയല്ലേ അതായത് ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ബിസിനസിന്റെ സ്വന്തമായിട്ടുള്ള ഫണ്ടുകളെയാണ് ഓൺഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ബോറോഡ് ക്യാപിറ്റൽ എന്ന് പറയുന്ന ഓഫ് കോഴ്സ് നമ്മൾ കടം വാങ്ങിയിട്ടുള്ള ഫണ്ടിനെയാണ് ബോറോഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ബോറോഡ് ഫണ്ട് എന്ന് പറയാറുള്ളത് സെവറൽ ഫാക്ടേഴ്സ് ആർ ടു ബി കൺസിഡേഡ് ഇൻ ഡിറ്റർമൈനിങ് ആൻ അപ്രോപ്രിയേറ്റ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഒരു കൃത്യമായിട്ടുള്ള ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പ്രിപ്പയർ എ ചാർട്ട് ഷോയിൻ ദ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ക്യാപിറ്റൽ സ്ട്രക്ചർ ക്വസ്റ്റൻ എന്താ പറഞ്ഞിട്ടുള്ളത് അതാണ് ഏതൊക്കെ ഫാക്ടേഴ്സാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ എട്ട് മാർക്കിന് ആറ് മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ് സോ എസ് എ ടൈപ്പ് ചോദ്യം ഇതൊന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ആണല്ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ് എ ടൈപ്പ് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് സോ ഈ രീതിയിലുള്ള പോയിന്റ് ട്രേഡിങ് ഓണിക്യുറ്റി അതേപോലെ തന്നെ ട്രേഡിങ് ഓണിക്യുറ്റി യെസ് ക്യാഷ് ഫ്ലോ പൊസിഷൻ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൺട്രോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഫ്ലെക്സിബിലിറ്റി കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടീഷൻസ് ടാക്സ് റേറ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഇത്രയും പോയിന്റുകൾ മക്കൾ പഠിച്ചു വയ്ക്കുക ഏതെങ്കിലും മിനിമം എട്ടെണ്ണം നിങ്ങൾ പഠിച്ചു വെച്ചിട്ട് എഴുതണം ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ അല്ലേ യെസ് ഇനി അടുത്ത ചോദ്യം എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ ക്ലിയർ ആണല്ലോ എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ വാട്ട് ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് ചോദിച്ചിട്ടുണ്ട് എന്താണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ടേം അസെറ്റ് അതായത് ഒരു വർഷത്തിൽ താഴെ കാലയളവ് വരുന്ന അസെറ്റുകൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു ഡേ ടു ഡേ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഓക്കെ അല്ലേ സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്ടി ദ റിക്വയർമെന്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റാണ് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ യെസ് സോ ഇതേപോലെ വർക്കിംഗ് ക്യാപിറ്റൽ എന്താണെന്ന് ആദ്യം നിങ്ങൾ എഴുതണം ഓക്കെ അല്ലേ വർക്കിംഗ് ക്യാപ്പിറ്റൽ എന്താണ് നിങ്ങൾ ആദ്യം എഴുതണം സാർ അവിടെ അഡീഷണൽ പോയിന്റ് കൊടുത്തിട്ട് ശ്രദ്ധിക്കണം നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു കണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലാബിലിറ്റീസ് ആണ് ഇത് എഴുതി വെച്ചാൽ തന്നെ ഒരു മാർക്കായി ഓക്കെ ആണല്ലോ പിന്നെ നിങ്ങൾക്ക് ഏതാകുന്നത് കറണ്ട് അസറ്റ് ഇസ് ഈക്വൽ ടു കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സീറോ വർക്കിംഗ് ക്യാപിറ്റലാണ് അവിടെ വർക്കിംഗ് ക്യാപിറ്റൽ ഉണ്ടാവുന്നില്ല അതോടൊപ്പം തന്നെ കറണ്ട് അസറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ് അവിടെ കറണ്ട് അസറ്റ് ആണ് കൂടുതലുള്ളത് ഇനി കറണ്ട് അസെറ്റ് ഇസ് ലെസ് ദാൻ കറണ്ട് ലാബിലിറ്റീസ് എന്ന് പറയുന്ന സമയത്ത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റലാണ് അവിടെ കറണ്ട് ലാബിലിറ്റി ആണ് കൂടുതൽ ഉണ്ടാകുന്നത് സോ ഈ രീതിയിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ഡെഫിനേഷൻ അടിപൊളിയായിട്ട് നിങ്ങൾ ആദ്യം എഴുതണം അത് കഴിഞ്ഞിട്ടായിരിക്കണം ഇതേപോലെയുള്ള ഫാക്ടേഴ്സ് കൃത്യമായിട്ട് പോയിന്റ് എഴുതണം ദെൻ ഗീവ് ബ്രീഫ് എക്സ്പ്ലനേഷൻ ഓക്കെ അല്ലേ ഓരോ പോയിന്റ് മിനിമം ഒരു ആറോ മാർക്കിനോ അല്ലെങ്കിൽ അഞ്ച് മാർക്കിനോ ചോദിക്കുകയാണെങ്കിൽ മിനിമം ഒരു ആറോ അഞ്ചോ പോയിന്റ് കൃത്യമായിട്ട് എഴുതാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം ഓക്കെ അല്ലേ യെസ് സോ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റൻസ് ഈ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും മക്കളെ ഷുവറായിട്ട് നിങ്ങൾക്ക് പതിമൂന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും സോ അടിപൊളിയായിട്ട് പഠിക്കുക വിഷ് യു ഓൾ ദി ബെസ്റ്റ്